മുജീബ് സൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ യാത്ര കേരളത്തിലെ തന്നെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നായ സെന്റ് തോമസ് കോട്ട എന്ന തങ്കശ്ശേരി കോട്ടയുടെ ചരിത്ര വഴിയിലൂടെയാണ്. ഇന്ന് ഈ കോട്ടയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. നിലവിൽ കോട്ടയുടെ അവശേഷിപ്പുകൾ കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്നു. മറ്റു കോട്ടകളിൽ നിന്ന് വ്യത്യസ്തമായി തറ മുതൽ മുകളിലേക്ക് വെട്ടുകല്ലും സുറുക്കിയും മാത്രം ഉപയോഗിച്ചാണ് കോട്ടയുടെ നിർമ്മാണം. കോട്ടയുടെ അവശേഷിക്കുന്ന ചുമരിൻ്റെ ഉയരം 20 അടിയാണ്. 8 കൊത്തളങ്ങളും വിശാലമായ ഇടനാഴിയും ഈ കോട്ടയ്ക്കുണ്ടായിരുന്നതായി ചരിത്ര താളുകൾ പറയുന്നു. അഞ്ഞൂറ്റി 2 വർഷത്തെ ചരിത്രകഥയുമായി അറബിക്കടലിലേക്ക് അഭിമുഖമായി തല ഉയർത്തി നിൽക്കുന്നു ഈ കോട്ട. പോർച്ചുഗീസ് എഞ്ചിനീയർ ഹെക്ടർ ഡി ലാക്കസിന്റെ നേതൃത്വത്തിൽ 1000 കണക്കിന് മനുഷ്യർ 2 വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ നിർമ്മിതിയാണിത്. സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ച കോട്ടയിൽ അവശേഷിക്കുന്നത് ഈ ഒരു ചെറിയ ഭാഗം മാത്രം. പോരാട്ടങ്ങളുടെ വീര്യവും ചരിപ്പെരുമയും പറയുന്ന കോട്ടയുടെ നിർമ്മാണത്തിലേക്ക് വഴി തുറന്നത് 1516 സെപ്റ്റംബറിൽ പോർച്ചുഗീസ് ഗവർണർ ലോപ്പോ ഡോറസും കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാറാണ്. കൊല്ലത്തെ സെന്റ് തോമസ് പള്ളി പുതുക്കിപ്പണിയാനും 3 വാർഷിക ഗഡുക്കളായി 500 കണ്ടി കുരുമുളക് പോർച്ചുഗീസ് രാജാവിന് നൽകാനും ആയിരുന്നു കരാർ. ഇതനുസരിച്ച് 1517 ഫെബ്രുവരി 1 റോഡ്രിക്സ് കൊല്ലത്ത് പോർച്ചുഗീസ് ക്യാപ്റ്റനായി നിയമിതനായി. മുൻ തീരുമാനം അനുസരിച്ച് കുരുമുളക് നൽകാൻ രാജ്ഞിക്കായില്ല. പരിഹാരമെന്നോണം തങ്ങളുടെ വാസത്തിനായി സുരക്ഷിത കേന്ദ്രം പണിയാൻ അനുവദിച്ചാൽ മതിയെന്ന ഒത്തുതീർപ്പ് റോഡ്രിക്സ് മുന്നോട്ട് വച്ചു. തദ്ദേശീയമായ എതിർപ്പ് പരിഗണിക്കാതെ റാണി സമ്മതം നൽകി. നാട്ടുകാർ സംഘടിച്ചെത്തിയെങ്കിലും പീരങ്കി കാട്ടി പോർച്ചുഗീസുകാർ പിന്തിരിപ്പിച്ചു. കോട്ടയുടെ നിർമ്മാണം കഴിഞ്ഞതോടെ റോഡ്രിക്സ് കുരുമുളകിനായി വിലപേശൽ തുടങ്ങി. ആര്യങ്കാവ് വഴി കൊല്ലത്തേക്ക് കൊണ്ടുവന്ന കുരുമുളക് ബലമായി പിടിച്ചെടുത്തു. ഈ നീക്കത്തിൽ പ്രകോപിതരായ ഉണ്ണീരിപ്പിള്ള, ബാലൻപിള്ള, കൊല്ലൻകുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ തദ്ദേശീയ പോരാളികൾ തങ്കശ്ശേരി കോട്ട ആക്രമിച്ച് കീഴടക്കി. കോട്ടയിലെ താമസക്കാരെ തടവുകാരുമാക്കി. ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും ഒട്ടേറെ പോർച്ചുഗീസുകാർ കോട്ടയ്ക്കുള്ളിൽ മരിച്ചു വീണു. ഈ വിവരമറിഞ്ഞ കൊച്ചിയിലെ പോർച്ചുഗീസ് ഗവർണർ കൊല്ലത്തേക്ക് സേനയെ അയച്ചു. നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1520 ഓഗസ്റ്റിൽ കോട്ട വീണ്ടും പോർച്ചുഗീസ് നിയന്ത്രണത്തിലായി. പോർച്ചുഗീസുകാരുമായി റാണി വൈകാതെ പുതിയ കരാറുണ്ടാക്കി. 1658 ഡച്ചുകാർ കൊല്ലത്തെത്തും വരെ പിണങ്ങിയും ഇണങ്ങിയും ഈ സഖ്യം തുടർന്നു. വാൻ ഗോയിൻസിന്റെ നേതൃത്വത്തിൽ ഡച്ച് നാവിക സൈന്യം 1658 ഡിസംബർ 28 തങ്കശ്ശേരി കോട്ട പിടിച്ചെടുത്ത് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ആയിരത്തി 1659 പ്രാദേശിക യോദ്ധാക്കളെ കൂട്ടി പോർച്ചുഗീസുകാർ പ്രത്യാക്രമണം നടത്തി. 2 വർഷത്തോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഡച്ച് സേന വിജയക്കൊടി ഉയർത്തി. കോട്ടയ്ക്കൊപ്പം കൊല്ലത്തിൻ്റെ ഭരണത്തിലും ഡച്ച് സ്വാധീനം വൈകാതെ ഉണ്ടായി.
1741-ൽ കുളച്ചിയുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് സേനയെ തുരത്തി വേണാടിൻ്റെ ഭരണം പിടിക്കും വരെ ഇത് തുടർന്നു. നഗരപരിധി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഡച്ചുകാർ വരുത്തിയ ചില മാറ്റങ്ങളെ തുടർന്നാണ് തങ്കശ്ശേരി കോട്ടയുടെ വലിപ്പം ആദ്യം കുറഞ്ഞത്. പിന്നീട് കാലപ്പഴക്കത്തിലും പരിഗണിക്കപ്പെടാതെയും കോട്ട ശോഷിച്ച് ശോഷിച്ച് ദാ ഇതായി അവസ്ഥ. മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമല്ലോ. നന്ദിയോടെ.